മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഐ.എൻ.ടി.യു.സി താലൂക്ക് കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോതമംഗലത്ത് ധർണ നടത്തി. തൊഴിലാളികൾക്ക് ഇന്ധന സബ്സിഡി നൽകുക, പലിശരഹിത വായ്പ നൽകുക, ഇന്ധനവില കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഉന്നയിക്കുന്നത്. കോതമംഗലം KSCB ഓഫീസിനു മുമ്പിൽ നടത്തിയ ധർണയുടെ ഉദ്ഘാടനം താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ നിർവഹിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് സംജാതമായിട്ടുണ്ട്. ഈ കോവിഡ് വന്നിട്ട് നമുക്കറിയാം, 2020 മാർച്ച് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗൺ വന്നതിന് ശേഷം 35 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന് ഈ രാജ്യത്ത് വർദ്ധിച്ചത്. നമ്മൾ ഈ സമയത്തൂടെ ആവശ്യപ്പെടുന്നത് മോട്ടോർ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മിതമായ നിരക്കിൽ സബ്സിഡൈസ് നൽകി പെട്രോൾ കൊടുക്കാനുള്ള സമീപനം ചെയ്തിട്ടുണ്ട്. കാരണം ഈ തൊഴിലാളികൾ ഈ വാഹനം ഓടിച്ചാണ് അവരുടെ കുടുംബം പുലർത്തുന്നത്, അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത്, അവരുടെ ജീവിതം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഈ ഓട്ടോറിക്ഷ ഓടിച്ചാണ്. ഈ ഓട്ടോറിക്ഷ ഓടിക്കാൻ അവർക്കൊന്നും നിവൃത്തിയില്ല. നിരവധി ദിവസങ്ങളായി ലോക്ക്ഡൗണിൽ വാഹനം ഓടിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. ഓടിക്കുന്ന ദിവസങ്ങളിൽ പെട്രോളിന് അമിതമായ വില കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനപ്രകാരം വർദ്ധിക്കുന്നു. റോയിക്കപ്പോൾ അധ്യക്ഷത വഹിച്ചു. സീതി മുഹമ്മദ്, ശശി കുഞ്ഞുമോൻ, ബഷീർ ചിറങ്ങര, വിൽസൺ തോമസ്, എബി നമ്പിച്ചൻകുടി, ഷക്കീർ പാണാട്ടിൽ, TP ഷാജി, KV ജോസഫ്, PY ജോസ്, PN ബോസ്, KM എൽദോസ്, KM ഷാജി, കബീർ തങ്കളം തുടങ്ങിയവർ പങ്കെടുത്തു. KSV ന്യൂസ്, കോതമംഗലം.